അങ്ങനെ ലഡാക്ക് യാത്ര കഴിഞ്ഞ് ലഡാക്കിനോട് വിട പറഞ്ഞ് ഞങ്ങൾ ഷെയർ ടാക്സിയുമായി ശ്രീനഗറിലേക്ക് പോവുകയാണ്. ഞാനും ഷെഫീഖും സെൻട്രൽ സീറ്റിൽ, ചെന്നൈയിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് പേര് എൻ്റെ കൂടെയും അതുപോലെ തന്നെ ഒരാൾ ഫ്രണ്ട് സീറ്റിലും, ശ്രീനഗറിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ ലഡാക്ക് കാണാൻ വന്ന ഒരാൾ ബാക്ക് സീറ്റിൽ, അവർക്ക് 2500 രൂപയാണ്. ബാക്കിയുള്ള സീറ്റിന് അതായത് ഫ്രണ്ടിലും സെൻട്രലായിട്ട് ഇരിക്കുന്നവർക്ക് 3000 രൂപയാണ് പെർ ഹെഡ് ചാർജ് വരുന്നത്. ഏകദേശം 400 something kilometers ലേ ടു ശ്രീനഗർ വരെ യാത്ര ചെയ്യേണ്ട ദൂരം നമുക്ക് വരുന്നത്. പോകുന്ന വഴി കാർഗിൽ മെമ്മോറിയൽ വാറൊക്കെ കാണാൻ പറ്റുമെന്ന് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോകുന്ന വഴി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ലഡാക്ക് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡിങ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മോർണിംഗ് 7:30 ടാക്സി ഡ്രൈവർ ഞങ്ങൾ റൂമിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് ഈവനിങ് ഏകദേശം ഒരു 7:30 ആകുമ്പോൾ ശ്രീനഗറിലേക്ക് എത്തുമെന്നാണ് അവർ പറഞ്ഞത്. 3000 രൂപ കൊടുത്ത് ഷെയർ ടാക്സിയിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് മുഖേന നമുക്ക് പോകുകയാണെങ്കിൽ ഏകദേശം 1300-1400 രൂപ ചാർജ് വരുള്ളൂ. ഉച്ചയ്ക്ക് 2 മണിക്ക് എടുക്കുന്ന ബസ്സിൽ ശ്രീനഗറിൽ എത്തണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 10 മണിയൊക്കെ ആകും എന്നാണ് അറിയാൻ സാധിച്ചത്. ടൈം ഒരുപാടുണ്ടെങ്കിൽ അതായിരിക്കും ലാഭം. ശ്രീനഗറിലേക്ക് പോകുന്ന വഴി അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്ന് മൂൺലാൻഡ്. ഇത് നമുക്ക് മിസ്സായി കാണാൻ. ഇവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാര്യത്തിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു മിസ്സിങ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ ഈ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യാതെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒത്തിരി പോകാണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേസ് ഞങ്ങൾക്ക് ഭയങ്കര മിസ്സായിട്ടുള്ളൊരു പ്ലേസും കൂടിയാണിത്. ഇവിടുത്തെ റേറ്റ് നോക്കിയാൽ കേട്ടോ, നമ്മളെ കാശ്മീർ പോകുന്ന വഴിയാണ്. 85.20 രൂപയാണ് ഡീസലിൻ്റെ. 85.20 രൂപ ഇന്നത്തെ റേറ്റ്. പെട്രോൾ റേറ്റ് 99.66 രൂപ. നല്ല സുഖമാണ് അല്ലേ ഇവിടെ ജീവിക്കാൻ. 85 രൂപക്കൊക്കെ ഡീസല് കിട്ടാറുണ്ട്, വളരെ ലാഭമല്ലേ. മിലിറ്ററി ടാങ്കറുകൾ കണ്ടു മടുക്കും. അത്രമാത്രം മിലിറ്ററി ടാങ്കറുകളാണ് വേറെ ട്രക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇന്നലെ 15 August ആയിരുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്നത് 16 August തന്നെ. 15 August പരേഡും കാര്യങ്ങളും ഷോക്കൊക്കെ കഴിഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ലേന്ന് ടാക്സി വിളിച്ച് ശ്രീനഗറിലേക്ക് പോകുമ്പോൾ മാക്സിമം റെസ്റ്റ് എടുക്കുക, മാക്സിമം ഉറങ്ങുക എന്നൊക്കെ വിചാരിച്ചിരുന്നത്. അത്ര തുടങ്ങിയപ്പോൾ ക്യാമറ ഓണാക്കി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ഇത് വിവരിച്ച് തരിക. ശരിക്കും ഈ റൂട്ടിലുള്ള യാത്ര മറക്കാൻ പറ്റാത്തൊരു യാത്ര ആയിരിക്കും. ഇതൊക്കെ ഒരു ബൈക്ക് റൈഡ് ചെയ്ത് പോയി ശ്രീനഗറിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഓർമ്മകളും ഒരുപാട് കാഴ്ചകളും, അതുപോലെ തന്നെ കാർഗിൽ മെമ്മോറിയലും ടൈഗർ ഹില്ലും, അങ്ങനെ ഒരുപാട് സ്റ്റോറികൾ ഈ റോഡിൽ നമുക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ റൈഡ് ചെയ്ത് തന്നെ പോകണം, ബൈക്ക് റൈഡ് ചെയ്ത് തന്നെ പോകണം. ഇതിപ്പോൾ കാറിൻ്റെ ഇന്നോവ കാറിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ വിസിബിലിറ്റി 1 side മാത്രമേ കിട്ടണുള്ളൂ. സൈഡിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. റൈഡിങ് ആണെങ്കിൽ അതൊക്കെ ആസ്വദിച്ച് അടിപൊളിയായിട്ട് ഒരു യാത്ര ചെയ്യായിരുന്നു ഒരു എപ്പിസോഡിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എത്ര വീടുണ്ടാവും ഇപ്പോൾ? ഇനി 2, 4, 6, 8 1 side അതിന് തൊട്ട മുമ്പിൽ അതേ മറിക്കുന്നുണ്ട്. ഫുള്ള് വീടാ, സത്യമൊക്കെ വീടുണ്ട്. കാർഗിൽ മാർക്കറ്റ്. കാർഗിലെത്തിയപ്പോൾ നമ്മുടെ ഡ്രൈവർ ബാക്ക് സൈഡിലുള്ള സീറ്റിലേക്ക് വീണ്ടും ഒരാളെ തിരയുകയാണ്. അങ്ങനെ ഞങ്ങൾ കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ അകത്ത് പ്രവേശിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1999 നടന്ന വാറിൻ്റെ ഓർമ്മക്കായി ഇന്ത്യൻ ആർമി പണിയിച്ചതാണ് ഈ കാർഗിൽ യുദ്ധ സ്മാരകം. ഇതിൻ്റെ അകത്തേക്ക് ചെരുപ്പിട്ട് കയറ്റി. അതിൻ്റെ റീസൺ ഇവിടെ ഓർമ്മയായി കിടക്കുന്നവരെ ബഹുമാനിക്കാത്ത ഒരു കാരണമായിരിക്കും. അത് ഏത് രാജ്യക്കാരായാലും ഒരേ റൂൾസാണ് ഇവിടെ പാലിക്കേണ്ടത്.
ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വിസിറ്റേഴ്സിൻ്റെ ഐ ഡി കൊടുത്ത് പേരും ഡീറ്റെയിൽസും കൊടുത്തതിനു ശേഷമാണ് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് വീരമൃത്യുവായിട്ടുള്ള ക്യാപ്റ്റന്മാരുടെ സ്റ്റാച്ചു നമുക്കിവിടെ കാണാം. യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പീരങ്കികളും മറ്റു ആയുധങ്ങളൊക്കെ നമുക്കിവിടെ വന്ന് കാണാം. വീരമൃത്യുവായവരുടെ പേരുകൾ കൊത്തിവെച്ച ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ ഡ്രൈവർ 10 മിനിറ്റാണ് ടൈം തന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കിത് കണ്ടു തീർക്കണം. യുദ്ധത്തിൽ പിടിച്ചെടുത്ത പാകിസ്ഥാന്റെ ഫ്ലാഗും ഡോമുമാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ചെറിയൊരു ടൈം കൊണ്ട് ഞങ്ങൾ ഉള്ളൊക്കെ വിസിറ്റ് ചെയ്ത് കണ്ട് തിരിച്ച് ശ്രീനഗറിലേക്ക് പോവുകയാണ്. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് ദ്രാസ്. ഒക്ടോബറിലൊക്കെ -20 മുകളിലായിരിക്കും ഇവിടുത്തെ തണുപ്പ് ഫീൽ ചെയ്യുന്നത്. ഇവിടെയുള്ള വീടുകളൊക്കെ സ്നോഫാളിൽ മൂടിപ്പൊതിഞ്ഞ കാഴ്ചയായിരിക്കും അപ്പോൾ നമ്മളിവിടെ വരികയാണെങ്കിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വീടുകളുടെ റൂഫൊക്കെ ഷീറ്റ് കൊണ്ടാണ് വിരിച്ചിരിക്കുന്നത്. റൂഫൊക്കെ ചെരിഞ്ഞതും ഷീറ്റ് കൊണ്ട് മൂടിയതുമായിട്ടുള്ള വീടുകളാണ് നമുക്കിവിടെ ഉടനീളം കാണാൻ സാധിക്കുക. അതേ താഴെ കാണുന്ന ആ ടണൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോണമർഗിലേക്കുള്ള ഷോർട്ട് കട്ടാണത്. ഏകദേശം 5-6 കിലോമീറ്ററിൻ്റെ മാറ്റമുണ്ടാവും. അപ്പോൾ ഈ മല കയറി പോകേണ്ട ആവശ്യം വരില്ല. നേരെ ടണൽ വഴി നമുക്ക് സോണമർഗിലേക്ക് എത്താം. ഏകദേശം വർക്ക് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ സോണമാർക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ കണ്ട ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. സോണമാർക്ക് എത്തിയിട്ട് ആദ്യം കഴിച്ചത് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഫുഡാണ്, മട്ടൻ ജോഷും റൊട്ടിയും അതുപോലെ തന്നെ കബാബും, മട്ടൻ കബാബ്. ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. അതായത് കാശ്മീരിലേക്ക് എത്തിയിട്ട് ഫസ്റ്റ് ഫുഡ് കഴിക്കുകയാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കഴിച്ചിട്ട് കേട്ടോ. നല്ല അടിപൊളി ഫുഡ്. ആ ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാട്ടോ. ഇവിടെയാണ് ടണലിൻ്റെ എൻട്രി വരുന്നത്. നമ്മുടെ വാഹനത്തിന് മുമ്പിൽ ഒരു കൂട്ടം ആടുകളും നല്ല മഴയും. അങ്ങനെ ഞങ്ങൾ ശ്രീനഗർ എത്തി. ശ്രീനഗറിൽ എത്തി ആദ്യം കാണുന്നത് വിശാലമായിട്ടുള്ള ദാൽ ലേക്കാണ്. ഏകദേശം 32 കിലോമീറ്റർ പരന്നു കിടക്കുന്ന ദാൽ ലേക്കും ഷിക്കായ റീഡിങ്ങും ആപ്പിൾ തോട്ടങ്ങളും ഗുൽമർഗും പെഹൽഗാമും ശ്രീനഗർ ഫുഡ് സ്ട്രീറ്റുമായിട്ടുള്ള മറ്റൊരു വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ വരാം. അതുവരെയൊക്കെ ബൈ ബൈ.